ஒன்பது பத்து. ஓ, பத்து என்ன மாதிரி எண்ணி, எந்த ஸ்பீடா இல்லையேட்டா? ஈ வண்டி எவிடுந்து வருந்தது ஏட்டா? நல்ல ஸ்பீடுள்ள வண்டி அல்லே? மீட்டர் வர்க்கு இல்லையே, எத்தனை வேணும்? பத்து ரூபே, அது மாத்திரம் ஒன்றும் ஓடிலோ. சரிக்கொள்ளா, பண்ணு, பாலு அடிக்க காசு என்ன போடும். எந்த பிரச்சனம்? பஸ் ஸ்டாண்டில் நின்று இவ்வளவு வரை வந்தது பத்து ரூபா வேணும். ஆ, கொடுக்கேண்டி வரும். ஈராக்கி யுத்தம் நடக்கிற காரியம் அறிஞ்சில்லே? அது ஈராக்கி யுத்தம் நடக்கணும், இவ்வளவு எந்த ஓட்டோரிஷக்கு சார்ஜ் கூட்டுனது? அதே, அது அங்கேயா? இனி நிறுத்த, இனியும் கூடும். ஃபர்ஸ்ட் ஃப்ளோரில் பன்னெண்டாம் நம்பர் முறை. ஆரா ஸ்டூடண்ட்? ஆ, பின்னொரு காரியம், ஞான் வளர ஸ்ட்ரிக்ட் ஆன. தான் ஸ்கூலில் வல தோனியாசம் காணிச்சிட்டுண்டெகில் அதொக்கே ஆவட்டே. என்னை கண்டால் இவடத்தை குட்டிகள் மூத்தொழிக்கும், தெட்டு கண்டால் எனிக்கு ஒரு தயாதாட்சியம் உண்டாவில. ஞான் வளர ஸ்ட்ரிக்ட் ஆன, அண்டர்ஸ்டாண்ட்? காற்றத்து வந்து வீணதாயிருக்கும்.
ஏதாவது இவனை கொண்டு இதுபோல உபதிரவங்களும் உண்டாகல சார். என்ன ஞான இறங்கட்டே, இப்ப போய மூணரை பஸ் கிட்டும். ஞான் கூட பஸ் ஸ்டாண்ட் வரை வரேன். எந்தா என்ன ஞான் தானே இவட கொண்டு நாக்கண்டே. என்ன ஞான் வரட்டே. இது கூட இருக்கட்டே. எந்தா கேட்டா, இனி எனக்கு ஆவசியம் போல தந்தல்லோ. இருக்கட்டா, எந்தெங்கிலும் தகையாத வந்தாலோ. ஆ, பின்ன மோனே ஒரு காரியம், நீ நாட்டுப்புறத்து வந்தவனா, இவடத்த ஜீவிதமாய்ட்டு பொருத்தப்பட்டு போவான் ஆதிவ கொஞ்சம் புத்திமட்டுண்டாகும். அது ஒன்றும் ஒரு பிரச்சனமாக்கி எடுக்கிறது. ஞாபக மட்டே. சேட்டனோடு பண்ணு, எனிக்கு இவட எல்லா சௌகரியம் உண்டு. மோளே லிஸ்ட் பிடிச்சோ, இதொக்கெ நோக்கிக்கோட்டோ. ஞா போட்டே. மேடம் ப்ளீஸ். இது ஞாபகம் பிடிச்சோளாம். எந்தடா போத்து போல ஆயல்லோடா, ஒற்றைக்கு போய மதி. சேட்டா, எனக்கு ஒற்றைக்கு போக மையா, பேடியாவும் பற்றிலன்னு பண்ணலே, ஒற்றைக்கு போய மதி. டாடாடா, நீ எந்த காணிக்கணும்? Ha ha ha.
എങ്ങനെയാണോ നീ അവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പോകുന്നത് ദൈവത്തിനറിയാം. മാഷ എന്താ പറഞ്ഞു? ഏയ് ഒന്നുമില്ല. കൃഷ്ണനോണെങ്കിൽ നിങ്ങളെ കാണണ്ടാണ്. അവനോട് പറഞ്ഞേക്ക് എന്തെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരും. അപ്പോ ഒരു ശ്രീധരൻ കാത്തു നിൽപ്പുണ്ട്. അവനോട് നേരിട്ട് പറഞ്ഞാ മതി. താനൊന്ന് പോടോ. ആ പോ പോ. നിന്നെ തന്നെ. നീ ആ കാന്റീനിൽ പോയി ഒരു നാല് ചായ വാങ്ങിച്ചോണ്ട്. ഞാൻ കാന്റീൻ പോയല്ല, ഇവിടുത്തെ സ്റ്റുഡന്റാ. ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. ഓഹോ സ്റ്റുഡന്റ് ആണോ? ഞങ്ങൾക്ക് ചായ കൊണ്ടുതരുന്ന പയ്യൻ നിന്നേക്കാളും ബെറ്റർ ആണല്ലോ. താൻ ഏതമ്പലത്തിലെ ശാന്തിക്കാരനാടു. ഒന്ന് വെറുതെ ഇരിക്കട. പാവം. എടാ ഇവിടെ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ കാന്റീൻ കാണാം. അവിടെ നിന്ന് അഞ്ച് ചായ വാങ്ങിച്ചോണ്ട് ചെല്ല്. ഞാൻ കൊണ്ടുവരില്ല. ചായ വേണമെങ്കിൽ ഞാൻ കാന്റീനിൽ ചെന്ന് കൊടുത്തയക്കാൻ പറയാം. നീ കൊണ്ടുവരില്ലേ? എന്നല്ല അകത്ത് പോടോ, അകത്ത് പോടോ. വരൂ. എന്താ പേര്? കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി ഇവർ പറയുന്നതും കാര്യമാക്കണ്ട. അവർ വരുന്ന തമാശ പറയുന്നതാ. കൂടാതെ സ്കൂളിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വന്നതല്ലേ. കുറെ അറപ്പും പേടിയൊക്കെ മാറാൻ ഈ ടീച്ചിങ് നല്ലതാ. ഇനി ഇതുപോലെ ഉണ്ടാവോ? ഏ അങ്ങനെയൊന്നും പേടിക്കണ്ട. പിന്നെ എന്റെ പേര് റഫി, സെക്കൻഡ് ബി ഒക്കെ പഠിക്കുന്നു. ഞാൻ വരട്ടെ. ഇത് കണ്ടിട്ടാണ് ആരോടോ കെട്ടി തൂക്കിയത്? ഞാനല്ല. ആരോടോ കെട്ടി തൂക്കിയത്? എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അതേ പള്ളിക്കുടി പഠിക്കുമ്പോ ഹിന്ദി പഠിക്കണമായിരുന്നു. അല്ലടി അവളെ ജാക്കി ഷോപ്പിന്റെ മോന്തി നോക്കിയിരുന്നു. നമുക്ക് ആ വാൽവ് ക്ലോസ് ചെയ്താലോ? സൈക്കിളോ? എനിക്കെങ്ങനെ അറിയാം? താൻ സൈക്കിളിലാണോ വന്നേ? ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഇവിടെ വെച്ചിരുന്നോ? പിന്നെ എവിടെ പോയി? എന്നോടാ ചോദിക്കുന്നത്? എന്റെ സൈക്കിളിന് സമാധാനം പറയേണ്ടി വരും കേട്ടോ. പിന്നെ തന്റെ സൈക്കിള് സൂക്ഷിപ്പല്ലയോ എനിക്ക് ജോലി? താൻ പോയി പോലീസിൽ പരാതി കൊടുക്കണു. ഇനിയിപ്പ കിട്ടം കൊണ്ടുപോയതായിരിക്കുമോ? കിട്ടനോ? അവനെന്താ എന്റെ സൈക്കിൾ എടുക്കുന്നേ? അതാ വരുന്നല്ലോ അവന്. അയ്യോ
നിന്റെ കൈ ഒടിഞ്ഞു പോകുന്നു. എന്റെ മുതുകത്ത് വല്ല മുഴയുണ്ടോ നോക്കിയേ. നിന്നെ അവൻ തൂക്കിയിട്ട് ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. നേരം എത്രാമത്തെയാ? ഏ അകത്താ മൂലയിലങ്ങൻ ചെന്നിരുന്നു വലിക്കേ ചെല്ലേ. ആരെങ്കിലും കണ്ട എനിക്ക് ആര് കണ്ടാലെന്താ? ആരുടെ ഇലയിലാണ് ഞാൻ മരിക്കുന്നേ? അല്ല എന്റെ ഇലവിലാണല്ലോ. എന്താ ബസ് വരുന്നു? പട്ടി കഴുവറുടെ മോനെ. ആരെങ്കിലും കണ്ട എനിക്ക് എന്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ചെല്ല് രാഗത്ത് പോയിരുന്നു ചെല്ല്. എനിക്കാ നനക്കുന്നത് അതുകൊണ്ടാ പോ ചെല്ല്. ഇതൊക്കെ ഞാൻ നോക്കുന്നു. കുഞ്ഞുണ്ണിയെ ചേർത്തോ? ലോഡ്ജിൽ ചേർത്തോ? ലോഡ്ജല്ല ഹോസ്റ്റൽ. അതന്നെ അതന്നെ. അവൻ ആരാടാ അവിടെ മൂന്ന് നേരവും ചോറും കറിയും സമയാസമയത്തിന് വെച്ചു കൊടുക്കുന്നേ? അതിനൊക്കെ അവിടെ ആളുണ്ടല്ലമ്മേ. ഇത് എവിടെ നിന്നൊപ്പിച്ചു? ഇതോ ഇതറിയാൻ പ്രേക്ഷയെന്ന് കൊണ്ടുവന്നത്. നന്നായിട്ടുണ്ടോ? ഇനി പച്ച നിറത്തിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും കണ്ണു വെക്കല്ലോ കരുതിയാ അതുകൊണ്ടാ വെക്കാൻ. എന്തിന് ഇതുകൂടെ വെച്ചപ്പോ തനി കളിയാക്കാതെ ഞാൻ വീട്ടിലോട്ട്. അപ്പഴേ യാത്ര ചോദിച്ചപ്പോ കുഞ്ഞുണ്ണി എന്റെ കാര്യമല്ലേ ചോദിച്ചോ? പിന്നെ പ്രത്യേകം പ്രത്യേകം അന്വേഷിച്ചു. പോവോ? മോനിക്കുട്ട കൈയും കാലം കഴുകി പോയി നാമം ഞെരുക്കി. അവനെ ഇനിയും കണ്ടില്ലല്ലോ മോളെ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ചേട്ടൻ വരൂ അമ്മേ. ടൗണിൽ നിന്നുള്ള ലാസ്റ്റ് ബസ് വന്നിട്ടുണ്ടാവില്ല. അതെങ്ങനെ? മണി ആറായി. അവസാനത്തെ ബസ് 6 മണിക്ക് വരേണ്ടതല്ലേ? ബസിന്റെ കാര്യമല്ലേ? ആ കിട്ടുമെന്നെങ്കിൽ അവനോടൊന്ന് ചോദിക്കായിരുന്നു. അവൻ ഈ വഴി പോയോ? എന്നെ വിളിച്ചോ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. ചെന്നിട്ട് നാമം ചോദിക്കപ്പോ. ആ അവൻ വരുന്നു തോന്നുന്നു. രാമ 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 പാഹിമാം. നീ എന്താ മണി ഇത്രയും വൈകിയത്? പ്രസംഗ സമയത്തിന് വന്നു. ഞാൻ ആ പാണ്ഡത്തെ ശങ്കറുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. നീ എങ്ങോട്ടാ ഓടുന്നത്? ഒന്ന് നിക്കേ, വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ആ ചോദിക്ക്, അമ്മയ്ക്ക് ചോദിക്കാനുള്ളത് എല്ലാം ചോദിക്ക്. പിന്നെ അവിടെ പ്രത്യേകമായി അല്ല പച്ചക്കറിക്കും അല്ലാത്തതിനും പ്രത്യേകം പ്രത്യേകം അടുക്കളയിൽ വെപ്പുകാരും ഉണ്ടോ? അത് എല്ലാം ഒരുമിച്ചാണോ? ഓ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയാം, എല്ലാം കൂടി ഒരുമിച്ചായ അവൻ ആകെ പാടെ കുഴയും. അവൻ ജലമാനം കഴിക്കത്തില്ല. നിനക്ക് അറിഞ്ഞൂടെ അവൻ ഇവിടെ കാണിക്കുന്ന ബഹളം? ഒന്ന് പറയണോ? ഞാനെന്ത് പറയാനാ? അമ്മ തന്നെ ചോദ്യം ഉത്തരവും പറയുന്നു. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാൻ കിടക്കുന്നു? അമ്മയ്ക്ക് ആദ്യം അറിയേണ്ട അടുക്കള കാര്യം ഒന്ന് പറയടാ. എല്ലാം ഒന്ന് വിസ്തരിച്ച് പറ. ഞാനെല്ലാം പറയാം. അമ്മ ഇടയ്ക്ക് ഒരു അഭിപ്രായം ഒന്നും പറയും. സമ്മതിച്ചോ? ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ 6 മണിയുടെ ബസ്സിനാണല്ലോ പോയത്. അത് കൃത്യം 8:30 മണിക്ക് ടൗണിലെത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് അവന് കോളേജിൽ പോയി. പ്രിൻസിപ്പാലിനെ കണ്ടു. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ കോളേജിലെ ഏറ്റവും വലിയ ആള്, ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മാഷ പോലെ. അവന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു, ഫീസ് കെട്ടി, രസീത് അവന്റെ കയ്യിലുണ്ട്. ഇന്ന് കോളേജില്ല, 2 ദിവസം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അവന്റെ ഹോസ്റ്റലിൽ പോയി. എന്താ ഹോട്ടലോ? അയ്യോ ഹോട്ടൽ അല്ലമ്മേ, ഹോസ്റ്റൽ. കുട്ടികൾക്ക് താമസിക്കാനുള്ള സ്ഥലം. ഓട്ടോറിക്ഷക്കാരനുമായിട്ട് ഒരു അല്പം കശപച്ച പറയേണ്ടി വന്നു. പരിചയമില്ലാത്ത കിട്ടിയ പിഴിഞ്ഞെടുക്കും. ഇറാഖിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇവിടെ ഡബിൾ ചാർജ് ആണ് അത്രേ. ഇറാഖ് ഇവിടെ അല്ലമ്മേ, അങ്ങ് ദൂരെയാ. അല്ലേലും പട്ടണത്തിൽ അങ്ങനെയാ, ആൾക്കാർ പറ്റിക്കും. ഹോസ്റ്റൽ വാർഡനെ കണ്ട് ഹോസ്റ്റലിലെ അഡ്മിഷൻ ശരിയാക്കി. നല്ല മുറി തന്നെ കിട്ടി. കിഴക്ക് വയസ്സ് തന്നെ അമ്മ കൊടുത്ത ഗുരുവായൂരപ്പന്റെ പണം തൂക്കിയിട്ടുണ്ട്. എന്നും രാവിലെ എഴുന്നേക്കുമ്പോ കണി കാണാൻ പറ്റിയ പാകത്തിൽ. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് എനിക്ക് ദാഹിച്ചപ്പോ ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. ബസ് സ്റ്റാൻഡിൽ വന്നു, 3:30 മണിക്കുള്ള ബസ് തന്നെ കിട്ടി. ബസ്സിൽ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആ ഒന്നുമില്ല, ബസ്സിൽ വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ആ ഇനി എന്താ അമ്മയ്ക്ക് അറിയേണ്ടത്? അല്ല അപ്പൊ ഈ പച്ചക്കറി അടുക്കളയും മറ്റേതും അവിടെ? അങ്ങനെ പ്രത്യേകിച്ച് അടുക്കളയൊന്നുമില്ല.
പച്ചക്കറി വേണ്ടവന് പച്ചക്കറി, അല്ലാത്തവന് മറ്റത്. അമ്മയുടെ മോനാര കോവിലത്തെ തമ്പുരാനോ? പ്രത്യേകം പ്രത്യേകം അടുക്കളയും വെപ്പുകാരൻ വെക്കാൻ അവൻ ഇനി ജലമാനം കുടിക്കത്തില്ല. അമ്മ അമ്മ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം ചൂടാക്കി, എനിക്കൊന്ന് കുളിക്കാം. ചേട്ടാ, അവന് മുറിയിലെ സൗകര്യങ്ങളൊക്കെ കുമാറിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും കുഞ്ഞിന്റെ ഗ്രാസ് കോട്ടിലെ സഹോദരിയാണ്, കുഞ്ഞിന്റെ ഗ്രാസ് കോർട്ടിലെ സഹോദരിയാണ്, അല്ല ഗ്രാസ് കോർട്ട് കെ കുമാർ സാറിന്റെ സഹോദരിയാണ്. അവർക്കൊക്കെ സാറിനെ വലിയ കാര്യാണ്. സാറേ പൊങ്ങച്ചം പറയാലോ, സാറിന്റെ പേര് പറഞ്ഞേയുള്ളൂ, അറിയാതെ ആ വടൻ ആ സീറ്റിൽ നിന്ന് മേലോട്ട് പൊങ്ങി. വാടൻ സ്ത്രീയാണ്, പിന്നെ തുടങ്ങി ബഹുമാനങ്ങൾ. ആ അത് ശരി. അപ്പോ എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ എന്താ ഇവിടെ ചൂടല്ലേ? എന്നിട്ട് ഹോസ്റ്റലിലെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ എന്നാ, വിശാലമായ ഒരു മുറി. മുറി എന്ന് പറഞ്ഞാൽ ഒരു ഹാള്, ഹാളെന്ന് പറഞ്ഞപ്പോ ഒരു ഒരു എന്റെ ജീവിതത്തിൽ നേരെ കണ്ടിട്ടില്ല അതുപോലത്തെ സെറ്റിങ്സ്. ഒരു എസിയും കൂടി ഫിറ്റ് ചെയ്താൽ. കൂടുതൽ വാചകം അടിക്കാതെ. എന്താടോ വല്ലാത്തൊരു ക്ഷീണം പോലെ, വല്ലതും വേണോ? കുടിക്കാൻ കുടിച്ചോ, കുടിച്ചില്ല ഇവർ ഓട്ടെ ഓട്ടെ ചോരൂട്ടാ. അയ്യോ ഈ സോഡ എടുത്ത് കുടിച്ചു, അല്പം മുളക് പൊടിയും കൂടി ഇട്ടാ നല്ല ആശ്വാസം. ഓ എന്നൊക്കെ ഉണ്ടല്ലോ. ഇയാള് വെറും ഒരു ചെറ്റയാണല്ലോ, മുറിഞ്ഞ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശാശ്. ഒരു ഗ്രാസ് കോർട്ടിലെ കെ കുമാർ സാർ, ഇയാൾ എന്നാ കുമാർ സാറായത്? കെ കുമാരൻ ഇവന്റെ അച്ഛൻ അവർ വേലാണ്ടി എന്നല്ലേ ഞാൻ ഇവരും പറഞ്ഞാണ്ടല്ലോ. ഉപ്പിട്ട് കുടിക്കും, ഉപ്പിട്ട് കുടിക്കും, അതവര തന്ത കുടിക്കട്ടെ. ഇവിടെ നിന്ന് ഒരു തുള്ളി വീട്ടിലെ കുടിക്കാൻ, എന്ത് കഷ്ടത്. അമ്മണി ഉണ്ണാൻ വന്നില്ലേ? അവൾ അപ്പുറത്തെ വീട്ടിൽ എങ്ങാനും കാണും. നിനക്ക് കമ്പനി പോണ്ടല്ലേ, നീ ആഹാരം കഴിക്കേ. അങ്ങനെ വേണ്ട, അവളും കൂടെ വന്നിട്ട് ഞാൻ ഉണ്ടെന്നുള്ളൂ. അമ്മേ എനിക്ക് വിളമ്പ്. നീ എന്താ നോക്കി നിൽക്കുന്നത്? ഇവന് വിളമ്പ്. ഞങ്ങൾക്ക് വേറെ വരാം.
എന്താ മത്തായിയുടെ കടയിൽ നിന്ന് ഇന്നലെ കളക്ഷൻ വാങ്ങിയില്ലേ? മത്തായിയുടെ അമ്മ മരിച്ചു പോയി. അമ്മ മരിച്ചു, അതും കളക്ഷനുമായിട്ട് എന്ത് ബന്ധം? മത്തായിയുടെ കട തുറന്നിട്ടില്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി വാങ്ങരുതായിരുന്നു. കട തുറക്കുമ്പോ തവണ മുളകിയും ചേർത്ത് വാങ്ങിച്ചോണം. ശരി. ആ പിന്നൊരു കാര്യം, കണക്ക് നോക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപയാണ് നമ്മുടെ ദിവസപ്പലിശ. ഈ തവണ മുടങ്ങിയതിനും കൂടി ചേർത്ത് വാങ്ങിച്ചോണം. എത്ര വരും? ഒരു 10-25 രൂപ വരുമായിരിക്കും. ആ തന്നാ തരട്ടെ, നീ ഏതായാലും ചോദിച്ചു നോക്ക്. മുതലിനേക്കാൾ കൂടുതൽ പലിശ തന്നതായാൽ എന്തൊരു ഔദാര്യം! നിനക്ക് പിടിച്ചില്ലേ? എനിക്ക് പിടിക്കാത്തോണ്ടല്ലേ പറഞ്ഞത്. ചേട്ട കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ബാങ്കിലേക്ക് പോന്നു. പത്മം, നീ നിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇങ്ങ് തന്നേക്ക്. നല്ല പലിശ തരാ. നിനക്ക് അവിടെ എന്ത് കിട്ടും? 3-ഓ 4-ഓ? അതവിടെ കിടന്നോട്ടെ. എനിക്ക് ചേട്ടന് പലിശയും വേണ്ട, ചേട്ടന് അതുകൊണ്ട് സമ്പാദിക്കുകയും വേണ്ട. ഇവളെങ്ങനെയാടാ എന്റെ അനിയത്തിയായി പറഞ്ഞത്? ശരിയാ, ഒരു ചേർച്ചയില്ല. ഏ നീ എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. എന്തിന്? ചെയ്ത പാപം കഴുകിക്കളയണം. ഏ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പണിക്ക് പുറത്തിറങ്ങരുതെന്ന്? അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടരുതെന്ന്? ഇനി നാട്ടിൽ കൂടെ എന്റെ മാനം കിടത്തണമായിരിക്കും അല്ലേ? മോനെ, ഞാൻ പറഞ്ഞിട്ട അമ്മിനെയും കുട്ടനെയും കൂട്ടി അമ്പലത്തിൽ പോയത്. ഇന്ന് അവന്റെ പിറന്നാളാ. അവൾ ഒരിക്കലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. ആണ്ടിൽ ഒരു ദിവസം കുഞ്ഞിന്റെ പിറന്നാളിനെങ്കിലും അവൾ അമ്പലത്തിൽ പോയിക്കൂടെ? ശ്രീധരേട്ടൻ അമ്മിണിയോടുള്ള ദേഷ്യം ഇനി മാറിയിട്ടില്ലേ? ശ്രീധരേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നുള്ള എന്ത് തെറ്റാ അമ്മിണി ചെയ്തത്? അമ്മിണിക്കുള്ള ഏക ആശ്വാസം അമ്മയും ശ്രീധരേട്ടനുമാ. ശ്രീധരേട്ടൻ ഇങ്ങനെ ആയാൽ ആ പാവം പെണ്ണ് എന്ത് ചെയ്യും? നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ അമ്മായിയുടെ കത്തുണ്ടായിരുന്നു. അവരുടെ മകൻ ഗൾഫിൽ നിന്ന് അടുത്ത മാസം ലീവ് വരുന്നുണ്ടത്രേ. ഈയിടെ ശിവൻചേട്ടനെ നിർബന്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? സമ്മതിക്കുന്നതായിരിക്കും നല്ലത്. വർഷങ്ങളായി ശ്രീധരേട്ടനെ സ്നേഹിച്ചത് ഈ ഉത്തരം കേൾക്കാൻ വേണ്ടിയല്ലോ. അതിനിടയ്ക്ക് വേറെ എന്തെല്ലാം സംഭവിച്ചു? എന്തൊക്കെ സംഭവിച്ചാലും ശ്രീധരേട്ടൻ എന്നെ മറക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. ശ്രീധരേട്ടന്റെ മുതലാളിയാണെന്ന് തോന്നുന്നു. ഇന്നോട് എന്തിനാ ഇനിയും പ്രതികാരം വെച്ചോണ്ടിരിക്കുന്നത്? അയാൾ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ? പത്മം, ആരായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
ലോഡ് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുക. മംഗലാപുരത്തേക്കുള്ള ലോഡ് പോയോ? ഓ സാർ, ഞാൻ വരട്ടെ. സാർ എന്താ എന്താ പ്രശ്നം? കഴിഞ്ഞ മാസത്തെ രണ്ട് ലോഡിന്റെ കാശ് ബാക്കി കൊടുക്കാനുണ്ട്. മാനേജർ ഉടനെ വേണമെന്ന് നിർബന്ധിക്കുന്നു. അല്പം ഞെരുക്കത്തിലാണ്. കുറച്ചുകൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ അത് അടുത്ത മാസം എല്ലാം കൂടി ഒരുമിച്ച് വന്നേക്കും. ആ വിൽസൺ സാർ, ശിവൻ അല്പം ടൈറ്റിലാണ്. എല്ലാം കൂടെ ഒരുമിച്ച് അടുത്ത മാസം തരും. മാത്രമല്ല ശിവൻ നമ്മുടെ പഴയ പാർട്ടിയുമല്ലേ. എന്താ പറയേ? വളരെ ഉപകാരമായി. ഞാൻ പറ അല്ല, തന്നെ ഇന്നലെ കണ്ടില്ലല്ലോ. ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു സാർ. എന്ത് പറ്റി? പനിയായിരുന്നു സാർ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. ശരീരമൊക്കെ ശരിക്ക് സൂക്ഷിച്ചോണം. ഇന്ന് കൂടുതൽ പണിയൊന്നും നടക്കണ്ട. ആ വിൽസൺ സാർ, എന്താടോ അയാൾ ഇംഗ്ലീഷ് പറഞ്ഞേ? ആ എനിക്കറിഞ്ഞൂടെ. പിന്നെ ലക്കി എന്നൊക്കെ പറയുന്നത് കേട്ടത്? ഇനി വല്ല ലോട്ടറിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഈ വിനയം കാണുമ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അമ്മേ, എന്താ നിന്നെ? എന്ത് പറ്റി? എന്നാ വേ സ്ഥലം വിട്ടോ. സ്റ്റുപ്പിഡ്, കണ്ണു കണ്ടൂടെ? ദേ ഒന്ന് നിന്നെ. എവിടെ വീട്? കുഴിപ്പാറ. കുഴിപ്പാറ? ആ അവിടെ ഗ്രാസ് കോട്ടിലെ കുമാരൻ അറിയോ? കേട്ടിട്ടുണ്ട്. ഞാൻ പോട്ടെ. അല്ല, കുഴിപ്പാറ ഏത് വീട്ടിലെയാ? മണിമംഗലത്തെന്ന് പറയും. പിന്നെ ടൈൽ ഫാക്ടറിയിലെ ശ്രീധരന്റെ അനിയനാണോ? ലെറ്റ് അസ് തിങ്ക്, സ്റ്റാർട്ട് സ്റ്റഡി സം ഓഫ് ഹിസ് പ്ലേസ്. സൈലൻസ്, സൈലൻസ്. Yes, why you are late? ചോദിച്ചു കേട്ടില്ലേ സാർ? അത് വയറ്റിന് നല്ല സുഖമില്ലായിരുന്നു. അതിന് എനിക്ക് ചപ്പാത്തി ഒന്നും ശീലമില്ല. വീട്ടിലെന്നും രാവിലെ കഞ്ഞിയാ. പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. കിട്ടി സാർ. സീറ്റ്. സൈലൻസ്, സൈലൻസ്. കാലം വെച്ചിരിക്കുന്നത് അതിന് മാത്രം ഇവിടെ എന്തുണ്ട്? Come on, listen to the class. Silence! അരുത് കേട്ടോ, ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തൂടാ. ഞാനല്ല സാർ. സൈലൻസ്. ബോത്ത് ഓഫ് യു ഗെറ്റ് ഔട്ട്. വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. താങ്ക് യു സാർ. യു സിറ്റ് ഡൗൺ.
Now come to the point. നീ ഞങ്ങളെ ചൂണ്ടിക്കൊടുക്കല്ലടാ. ക്ലാസ്സിൽ നല്ലവുള്ള ചമയം വന്നിരിക്കുന്നു അല്ലടാ. ഇല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലല്ലോടാ. ഉന്നാര കുട്ടപ്പ. അയ്യോ കഷ്ടം. എന്താ എന്റെ പേര് തോന്നു വരുന്നത്? അത് കൊള്ളാം. ഞാൻ എന്താ ചുമട് താങ്ങി ചമ്മുണ്ണി. ഇനി എങ്ങാനും ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ കണ്ടില്ലേ ഒരു കോലം ആറടി നീളമുണ്ട്. കണ്ടിട്ട് എന്താ ഒരു കുറവ്? ആണാണത്ര ആണ്. നാണല്ലേ വേഷം കെട്ടി നടക്കാൻ. കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി നമ്മുടെ നാടിന്റെ വിലകളായിരുന്നു. അവർ കുഞ്ഞുണ്ണി ഇത്രയൊക്കെ ചെയ്തപ്പോ കുഞ്ഞുണ്ണിക്ക് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? കുഞ്ഞുണ്ണി വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ശിവന്മാർക്കൊന്നും ധൈര്യമില്ല. ഒന്ന് കൈ ഓങ്ങിയാ മതി എല്ലാം ഓടും. കുഞ്ഞുണ്ണിയായിട്ട് ആരുടെയും മെക്കിട്ട് കയറാൻ പോണ്ട. ഇങ്ങോട്ട് വന്നാ ഒരുത്തനും വിടരുത്. അവര് കുഞ്ഞുണ്ണിയെ കാണിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അവരെ കടിച്ചു കയറാനുള്ള ദേഷ്യം വന്നു. മാറികൾ പിന്നെ പോയിട്ട് കുറച്ച് ചൂടുവെള്ളത്തി ഉപ്പിട്ട് കുടിക്കണം. ദേഹത്തിന് നല്ലതാ. ഇടിയും ചതവും ഒക്കെ ഏറ്റതല്ലേ. ദേ പോകുന്നൊരു കുരങ്ങൻ. ഇപ്പൊ വായന സംഘത്തിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യും. നമ്മൾ രണ്ടുപേരും സംസാരിച്ച കാര്യം. ആ ഇനിയിപ്പോ കുറച്ചു ദിവസം അവർക്ക് അത് മതി. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, എനിക്കൊരു ചുക്കുമില്ല. ആ പിന്നെ ഒരു കാര്യം, ഇതിനെ കുറിച്ച് അവരാരെങ്കിലും ചോദിക്കാൻ വന്നാ വിട്ടുകൊടുക്കരുത്. ശരിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഓക്കെ ഞാൻ വരട്ടെ. ഉപ്പിട്ട ചൂടുവെള്ളത്തിനേക്കാൾ നല്ലത് ഒരു വൈദ്യനെ കൊണ്ട് തിരുമിക്കുന്നതല്ലേ? അതിലും നല്ലതേ കുറച്ച് നെല്ലിക്ക തലയിൽ തളം വെച്ചാ മതി. നെല്ലിക്കയോ? അതിതിനല്ലല്ലോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പുകേറ്റുന്നതും ഭവാൻ. കുഞ്ഞുണ്ണിക്ക് പാടാനറിയും? ഏ അങ്ങനെയൊന്നുമില്ല, ഇത് ഞാനപ്പാന്. എന്തായാലും എന്താ കുഞ്ഞുണ്ണി നല്ല ശബ്ദമാ. ആ കുഞ്ഞുണ്ണിങ്ങി വന്നേ. എന്തിനാ? ആ പറയാം. ഞാനേ ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. സാരല്ല. അല്ല പേടിക്കണ്ട കുഞ്ഞുണ്ണി, വാന്നേ ഒന്ന് വാന്നേ. അത് പെൺപിള്ളേരെ പോലെ എന്നെ ഒന്നും ചെയ്യല്ലേ. പറയുന്നത് കുഞ്ഞുണ്ണി മനസ്സിലൊന്നും വച്ചേക്കരുത്. കഴിഞ്ഞതെല്ലാം കാമ്പസിനകത്ത് തമാശയായി മാത്രമേ കരുതാം. ഓക്കെ കുഞ്ഞുണ്ണി, ഈ ശനിയാഴ്ച കോളേജിലെ ഫംഗ്ഷനാണ്. നമ്മുടെ ഹോസ്റ്റലിന്റെ പോയ ഒരു ഗാനമേളയുണ്ട്. നോക്കിയിട്ട് ഇക്കൂട്ടത്തിൽ പാടാറിയാവുന്ന ഒറ്റ ഒരുത്തം പോലും ഇല്ല. കുഞ്ഞുണ്ണി ഞങ്ങളത് സഹായിക്കണം. അയ്യോ എനിക്കറിയില്ലെന്നേ, ഞാൻ വെറുതെ പാടിയതല്ലേ.
വെറുതെ ആയാലും ശരി, സീരിയസ് ആയാലും ശരി, തന്റെ നല്ല സ്വരമാണ്, താൻ തന്നെ പാടും അല്ലേ? അതെ അതെ. ഇഷ്ടമുള്ളത് പഠിക്കോ, ക്ലാസിക്കലോ ലൈറ്റ് മ്യൂസിക്കോ നാടനോ മറുനാടനോ എന്ത് വേണമെങ്കിലും, എന്ത് വേണേ പഠിക്കും. താഴം പൂക്കൾ തേടും കാത്തിൻ രാഗം സദമമ ഗഗമമ സദമമ ഗഗമമ മമദദ ഗഗദദ മമദദ ഗഗദദ തേടും കാത്തിൻ രാഗം മേലെ കാത്തിൽ തുഴ പാടും ഗാനം ഒഴുകി ഒഴുകി വന്നു നിറഞ്ഞു തഴുകി തഴുകി എന്നിലലിഞ്ഞു ഒഴുകി ഒഴുകി വന്നു നിറഞ്ഞു തഴുകി തഴുകി എന്നിലലിഞ്ഞു ഞാനാ ഗ്രാമത്തിൻ സംഗീതം താഴം പൂക്കൾ തേടും കാത്തിൻ രാഗം ഗമ
ಮದ ಮಗರಿಸರಿ ರಿಗಮದಾರಿಸ ಗದ ಮದ ಮಗ ಮಗರಿ ಗರಿ ಸರಿಗಮದಾರಂ ಹೂಗಳು ತೇಳಂ ಪಾತಿಂ ರಾಗಂ ಮೇಲೆ ಕಾಟಿ ತುಳ ಪಾಡಂ ಗಾನಂ ಒಳಗಿ ಒಳಗಿ ಬಂದು ನಿರಂಜು ತಳುಗಿ ತಳುಗಿ ನಿಲಲಿಂಜು ಒಳಗಿ ಒಳಗಿ ಬಂದು ನಿರಂಜು ತಳುಗಿ ತಳುಗಿ ನಿಲಲಿಂಜು ಜ್ಞಾನ പാട്ട് ഗംഭീരമായിരുന്നു. കുഞ്ഞുണ്ണിപ്പോ കോളേജിൽ വളരെ പോപ്പുലർ ആയിരിക്കുക. ഇനിയിപ്പോ പല ആരാധകരുടെയും കത്തുകൾ കിട്ടുമായിരിക്കും. ആരാധകരുടെ മാത്രമോ അതോ? സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടോ? സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടോ? ഒരു ജേർണലിസ്റ്റ് വന്നിരിക്കുന്നു. You know that Plant Kingdom is mainly divided into Crypto Game and Phanero Game. And again these Crypto Games are divided into Thalo Fighter, Teredo Fighter and Bryo Fighter. And Phanero Games are again divided into Gymnosperm and Angiosperm. These Angiosperms are again divided into Dicotyledons and Monocotyledons. And we can see Monocotyledons having a fiber root system and which Dicotyledons have a tap root system. ആ ബുക്കിംഗ് തരൂ. തരാനല്ലേ പറഞ്ഞത്? എന്താ ഇത്? ക്ലാസ്സിൽ വായിക്കാനുണ്ട ബുക്ക്. ടീച്ചർ, ഞാൻ താനൊരു അക്ഷരം വേണ്ടണ്ട. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. അത് സമ്മൻ, ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. മാഡം, ഹീസ് ഇന്നസെന്റ്. ഹൂ ആസ്ക് യു? ഇഫ് യു വോണ്ട് ഗോ വിത്ത് ഹിം, കം ഓൺ, ഗെറ്റ് ഔട്ട്. എന്താണാ ചമ്മുണ്ണി നായരെ, വയറ് നിറച്ചു കിട്ടിയപ്പോ സന്തോഷായില്ലേ? അന്ന് നീ ഞങ്ങളെ ചൂണ്ടിക്കൊടുത്തില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ പോയാലോ? ഇവൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയിട്ടുണ്ട്. ഫീസ് കൊടുക്കണ്ട. ഓഹോ, ഫീസ് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. ആഹാ, ആഹാ, നിനക്ക് ദേഷ്യം വരും. ഇവന് ദേഷ്യം വരും. ഇവനാണെന്നാ തോന്നുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. എടാ താച്ചുണ്ണി നായരെ, കുഞ്ഞുണ്ണിയായിട്ട് ആരുടെയും മെക്കിട്ട് കയറാൻ പോണ്ട. ഇങ്ങോട്ട് വന്നാ ഒരുത്തനും വിടരുത്. ഇവന്റെ മൂക്കി തന്നാ ദേഷ്യം വരും നോക്കാം. പഞ്ഞോലൻ ദേഷ്യം വരുന്നില്ലേ, ഒന്ന് ട്രൈ നോക്കി. Thank you.
ഹലോ, ഞാൻ കുഞ്ഞുണ്ണിയാ. കുഞ്ഞുണ്ണി, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ജസ്റ്റ് ഫാന്റാസ്റ്റിക്. മനസ്സിലായില്ലേ? ഞാൻ അശ്വതിയാ. ഇനി കണ്ടോ, അവര് കുഞ്ഞുണ്ണിയെ കണ്ട ഓടി ഒളിക്കും. യു ഹാവ് ബിക്കം ദ ഹീറോ ഓഫ് ദ കോളേജ്. എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് കെട്ടിപ്പിടിക്കണം തോന്നി. പക്ഷെ എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോണ്ട് കുഞ്ഞിന് എന്താ ഒന്നും മിണ്ടാത്ത്? എന്താ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഗോ ടു റൂം. എനിക്ക് ഫാഷനോട് വലിയ ഭ്രമമാണ്. എങ്കിലും ഇപ്പോഴും ഗ്രാമം എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പുഴയും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പും എല്ലാം. കുഞ്ഞുണ്ണി എന്തെങ്ങനെ നെർവസ് ആവുന്നത്? അല്ല, ആരെങ്കിലും കണ്ടാൽ കഷ്ടം. കുഞ്ഞുണ്ണിക്ക് ഒരു പെണ്ണിന്റെ ധൈര്യം പോലും ഇല്ലല്ലോ. എന്നെ നോക്കി പഠിക്ക്, ഞാൻ എത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത്. അയ്യോ, വാർഡൻ വരട്ടെ. ശരി. എന്നെ കണ്ടില്ലേ, ഞാൻ എത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ഇതെനിക്കും ചെയ്യാം. ഒരു കണ്ടീഷൻ, കുഞ്ഞുണ്ണി അടിച്ചിട്ടാ കുഞ്ഞുണ്ണി പറയുന്ന പോലെ ഞാൻ ചെയ്യാം, ഞാൻ അടിച്ചിട്ടാ ഞാൻ പറയുന്ന പോലെ കുഞ്ഞുണ്ണി ചെയ്യണം. ഓക്കെ, എടുത്തോ. ഫസ്റ്റ് കണ്ടീഷൻ, കുഞ്ഞുണ്ണി കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് ഡ്രസ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ, ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. തേർഡ് കണ്ടീഷൻ, പിന്നെ
ശ്രീധരൻ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. മുട്ടിഞ്ഞ പലിശ അവന്. എന്നാലും സാരമില്ല, കുഞ്ഞുണിക്ക് എത്രയും വേഗം പൈസ അയച്ചു കൊടുക്കണം. എന്നാ ഞാൻ പോട്ടെ, ശരി, വൈകിട്ട് വരെ അറിയിക്കണം. ആ പൊക്കോ, ചെല്ല്. എന്താ കിട്ടാ വന്നത്? ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. ചേട്ടൻ കുളിക്കുവാണല്ലോ, എന്താ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ. പിന്നെ പിന്നെ പറ, ഇങ്ങോട്ട് പോരട്ടെ. ഏയ്, ഇപ്പൊ ഞങ്ങൾ കണ്ടു പിരിഞ്ഞതേ ഉള്ളൂ. ആരാടേ അവിടെ? എന്താടാ ഇവിടെ? ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഓ, നിന്നോടായിരിക്കും. നിന്നോട് തന്നെയാ ചോദിച്ചത്. എന്താ വിശേഷം? ഇപ്പോ എത്രയാണോ പലിശ അറിഞ്ഞിട്ടൊന്ന് വേണം. കുറച്ച് രൂപ വേണമായിരുന്നു വായ്പയായിട്ട്. ആർക്കാ? വേണ്ടപ്പെട്ട ആൾക്ക് തന്നെയാ. ശ്രീധരൻ വല്ലാത്ത ബുദ്ധിമുട്ടിലാ. കുഞ്ഞുണ്ണിയുടെ പഠിത്തവും എല്ലാം കൂടി അയാളെ ഞെക്കി പിഴിയ. പാവം, ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അല്ല, അധികമൊന്നും വേണ്ട, ഒരു 2000 രൂപ മതി. ന്യായമായിട്ടുള്ള പലിശ തരാ. അല്ല, പിന്നെ അന്യായമായാലും തെറ്റില്ല. അല്ല, വെറുതെ വേണ്ട, പണയമായിട്ട് പറമ്പിന്റെ ആധാരം വേണമെങ്കിൽ തരാ. കിട്ടിയ വലിയൊരു ഉപകാരമായിരുന്നു. 2-3 മാസത്തേക്ക് മതി. കമ്പനിയിൽ നിന്നൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടാനുള്ള താമസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ഏർപ്പാട് വേണ്ടി വന്നത്. തരാന്നുണ്ടെങ്കിൽ സീറൻ തന്നെ നേരിട്ട് വരും. കിട്ടാ, എന്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്. 2000 അല്ല, 2 ലക്ഷം വേണമെങ്കിലും എടുക്കാനുണ്ട്. പക്ഷെ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ സീറൻ, അവന് 10 നയാ പൈസ കൊടുക്കില്ല. അങ്ങനെ പറയരുത്, ഒരു നിവൃത്തിയില്ലാത്തോണ്ടല്ലേ അവൻ ചാകാൻ കിടക്കണം. അറിഞ്ഞാ പോലും ഈ ശിവം പിള്ള ഒരു ചില്ലി കാശ് തരില്ല. അപ്പൊ താൻ തരില്ല, ഉറപ്പാണല്ലോ? ആ തരില്ല. ഞാൻ മരിക്കേണ്ടി വന്നാ പോലും തന്റെ അടുക്ക് ഇനി ഒരു നയാ പൈസക്ക് വരില്ല. ആ നിലയ്ക്ക് തന്നെ മുഖത്ത് നോക്കി നാല് പുളിച്ച തെറി എനിക്ക് പറയാലോ. ഇറങ്ങി പോടാ തീർപ്പാ. കൊറക്കാതറ പട്ടി, ഒരുത്തൻ വരണ്ടില്ല. പട്ടി വേണ്ടി മാറി. നീ മരിക്കുന്നതിന് മുമ്പ് നീ കുത്തുവാള എടുക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണും. ഈ നാട്ടുകാരുടെ എല്ലാ വകേശാവും നിനക്കുണ്ട്. നിർത്തില്ല, 3 ദിവസത്തേക്ക് കാണുന്നവരോട് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണയം വെച്ചായാലും ശരി, ഞാൻ കുറച്ച് കാശുണ്ടാക്കി ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്കെടുത്ത് ഈ നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കും. മനസ്സിലായിക്കോ? അതല്ലേ നിന്നെ കവലേനം കണ്ടുപോയാലുണ്ടല്ലോ. നിന്റെ മുഖത്തേന്റെ എരുമച്ചാണം മരുന്ന് ഇങ്ങനെ നിങ്ങൾ കഴിക്കും ഞാൻ. വേണ്ടി കള ശ്രീധര, ഒരു വഴി അടഞ്ഞാ വേറെ 9 വഴി തുറക്കും, അതറിയാവോ? നീ ധൈര്യമായിട്ടിരിക്കേ. വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സാരമില്ലായിരുന്നു. കുഞ്ഞണ്ണി സമയത്ത് കാശില്ലാതെ വിഷമിക്കും, അത് ഓർക്കുമ്പോഴാ. നോക്കാം, ഇനിയിപ്പോ ഇവരെന്ത് പറയുവാവോ. അല്ല, നമുക്ക് നോക്കാലോ. ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പുതിയ ലോണൊന്നും പാടില്ലെന്ന്. എന്ത് ഹെഡ് ഓഫീസ് സാറേ, ഒരു 2000 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. No, no, that's not the thing. I have to strictly follow the instruction of my head office. And further, Reserve Bank is also very strict now. I could have done something if it is for some agricultural purpose. Krishi, Krishi. Sare, sarpa parannilla English il. Otta akshara njangu manasilayittilla. Taraan pattillengu otta vaaki parna mathi illennu. Englishum patrasum okke njangalodu parannathu endu kaaryam? Pada po. Pole pole. Plot maatrame ullu panayumayi taraan. Alla, നാഷണൽ ഹൈവേയിൽ 1 കിലോമീറ്റർ ടാറിട്ട റോഡുണ്ട്. പോരെങ്കിൽ കൽപ്പാത്തി പുതിയപാലവും തരാം, ഒരു റെയിൽവേ സ്റ്റേഷനും മതിയോ? സാറേ, ഈ ബീഡി തീർപ്പിന് ലോൺ കിട്ടുമോ? ബീഡി തീർപ്പിനല്ലേ? യെസ് യെസ്, പോസ്റ്റ് ഓഫീസ്. അയാളുടെ ഇംഗ്ലീഷ് കിട്ടില്ലേ? ഇയാൾ ഒരു വെള്ളക്കാരന്റെ മോനോ? കൊരങ്ങൻ മോന്തൊക്കെ ഒരു ചവിട്ട് വെച്ചു കൊടുക്കണം. ശ്രീധരേട്ടാ, മാനേജർ എന്ത് പറഞ്ഞു? 2000 രൂപയായിട്ട് തരാൻ പറ്റൂല, കുറഞ്ഞത് 20000 രൂപയാണ്. നോക്കാവെന്ന്, ഞങ്ങൾക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി പോകുന്നു. ആ തമാശകളാ, എന്താ പറഞ്ഞത്? എന്ത് പറയാനാ, നീ ജോലി ചെയ്യുന്ന ബാങ്കല്ലേ, ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാമല്ലോ. ഞങ്ങൾ പോന്നു. ഞാനൊരു കാര്യം പറഞ്ഞാ ശ്രീധരേട്ടൻ ദേഷ്യപ്പെടരുത്. എന്റെ SBI അക്കൗണ്ടിൽ കുറച്ച് പൈസ അടുപ്പുണ്ട്, ഞാനത് എടുത്തു തരാം.
വേണ്ട. വെറുതെയാണെന്ന് കരുതണ്ട. ശ്രീധരേട്ടൻ നിർബന്ധമാണെങ്കിൽ ഞാൻ പലിശ വാങ്ങിച്ചോളാം. വേണ്ട. അതെന്താ ശ്രീധര, ആരുടെയും കാശ് കാശല്ലേ? കൂടാതെ പത്മം പലിശ വാങ്ങിച്ചോളാന്നാ പറയുന്നത്, പിന്നെന്താ? ഏയ്, അതൊന്നും ശരിയാവില്ല. വേണ്ടെങ്കി വേണ്ട. കുഞ്ഞുണ്ണി കോളേജ് വിട്ടിഞ്ഞു പോരും, അത്ര തന്നെ. പിന്നെ ആ സമയത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതും ഇതും ആലോചിക്കുന്ന എന്തിനാ? ഈ വക കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത വാശി പിടിക്കരുത്. ഒന്നില്ലെങ്കിലും കുഞ്ഞുണ്ണിയുടെ ആവശ്യത്തിനല്ലേ വാങ്ങിക്കുന്നത്. കുട്ടൻ പട്ടം പട്ടം പരത്തി, പട്ടം പൊട്ടി കുട്ടൻ കരഞ്ഞു, പട്ടം പൊട്ടി കുട്ടൻ കരഞ്ഞു. അപ്പൂപ്പൻ പപ്പടം ചുട്ടു, ചുട്ട പപ്പടം തട്ടി പൊട്ടിച്ചു. മാമ ഇതെല്ലാം തന്നിട്ട് കുറച്ചു കഴിഞ്ഞ് വഴക്ക് പറയാനല്ലേ? മാമൻ അതൊക്കെ വെറുതെ പറയുന്നതല്ലേ? പിന്നെ അമ്മ കൂടെ ഉള്ളപ്പോ വഴക്ക് പറയുന്നതോ? അത് പിന്നെ എല്ലാ മാമന്മാരും അങ്ങനെയാ മോനെ. എന്റെ ഈശ്വര, മാറിക്കട. എന്തിനാ മേത്തോട് വലിയായിരുന്നത്? പോടുന്ന അശ്രീകരം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പൊന്നായിരിക്കുന്നതൊക്കെ കുറച്ചു കഴിഞ്ഞ് വഴക്ക് പറയാനാണെന്ന്. ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ കുഴി വല്ല ദുബായിന്നാ. സാറേ ഇരിക്കൂ. എന്താണോ വേണ്ടത്? മിസ്റ്റർ കുഞ്ചുണ്ണി ഇല്ലേ? സ്റ്റുഡന്റ് അല്ലേ? ഉണ്ട്, വിളിക്കാം. എടോ, ആ കുഞ്ഞുണ്ണി ഒന്ന് വിളിക്ക്. ദുബായിൽ നിന്ന് ഒരു സാറ് വന്നിട്ടുണ്ട് പറ. ശരി സാർ. അപ്പൊ ദുബായിൽ എന്താണോ പോസ്റ്റ്? വലിയ പോസ്റ്റ് ആയിരിക്കും. വലിയ പോസ്റ്റാ? എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഓ, അത് ശരി, എക്സ്പോർട്ട് ഇമ്പോർട്ട്. വിറക്കുന്നുണ്ടാവും. എ സി കിടന്ന് ശീലിച്ചോണ്ട് തീരെ വയ്യ. എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ. ആ, ഞാൻ തന്നെ. ആരാണ്? ഓഹോ, അത് ശരി, അഡ്മിഷന്റെ കാര്യമാണല്ലേ. അത് ശരി. ഓ, ശരിയാക്കാം. ഓ, ശരിയാക്കാം. അയ്യോ, ആരെങ്കിലും കേക്കും. ഇവിടെ അതിന്റെ പ്രശ്നമൊന്നുമില്ല. നേരിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ വളരെ സ്ട്രിക്റ്റാ കാര്യങ്ങൾ. ഞാനല്ലേ നോക്കുന്ന കാര്യങ്ങളെല്ലാം. ആ, പിന്നെ എപ്പോ വരും? 10 മണിക്കോ? ആ, പ്രാർത്ഥനയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതിനെന്താ പാൻസ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന്? ദുബായിന്ന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ദുബായിന്ന്? അതെ. ഈ പറഞ്ഞ തന്നെ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? ആ ആ, ശരിയാക്കാം. വെക്കട്ടെ. ആ അത് ശരി. അപ്പൊ ദുബായില് വീട് തിരപ്പായിരുന്നു ജോലി അല്ലേ? യെസ്. ഇതല്ലേ ആള്? ആള് മാറിയോ? അല്ല, ഇതല്ലേ ഹോസ്റ്റൽ?
അയ്യോ ഇത് കിട്ടിയിട്ടില്ലേ? അതെ. അയ്യോ അയ്യോ, എടാ നീ ആയ മാറിയില്ലടാ കുഞ്ഞുണ്ണി. അയ്യോ ഇത്, അയ്യോ ഇത് ആരും എന്റെ കുഞ്ഞുണ്ണി അല്ലേ, കൊള്ളാ. ഇത് തന്നെയാള്. കർലാസ് നാശായി. അവന്റെ ഒരു ദുബായും ഒരു കൂളിംഗ് ഗ്ലാസും ഒരു വീട് നിരപ്പും ഒറിജിനൽ ബസ് സ്റ്റാൻഡ് ആ സാധനം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഗ്രാമത്തിൽ നിന്ന് വരുന്നവർക്ക് പരിഷ്കാരം കാണുമ്പോ ആഗ്രഹമുണ്ടാവാം. ഈ കാണുന്നൊക്കെ കൊള്ളാം, അതിന് സൗകര്യമുള്ളവർക്ക്. മോനെ, നമ്മുടെ കഴിവിനനുസരിച്ചൊക്കെ പോരെ. ശ്രീധരൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് നിന്നിവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയാവൂ. അല്ല, അത് ഞാൻ പറയാതെ നിനക്കറിയാം. അത് നീ ഓർത്തിരുന്ന നിനക്ക് തന്നെ നല്ലത്. ഏയ്, നിനക്ക് ഒറ്റ ചിന്തയെ പാടും. പഠിക്കുക, നന്നായി പഠിക്കുക. ചേട്ടനോടുള്ള കടമ നിർവഹിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങുക, എനിക്ക് ബസ്സിന് സമയമായി. ഇതാ ഈ കാശെടുത്ത് സൂക്ഷിച്ചു വെച്ചോ. അപ്പോ ഇനി വല്ലപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങ. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഒടുക്കത്തൊരു ബസ്സമരു ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്തോട്ട് എത്തിയതും ഇല്ല. ഞാൻ ബോംബെക്ക് എന്താ എന്നെ ഓട്ടോറിക്ഷ കൊണ്ടുപോയി നോക്കൂ. ഭൂമി വേണേ ഓട്ടോറിക്ഷക്കാലത്ത്. ഏതെടുത്താലും ഒരു രൂപയാണ് സാറേ. സാറിന് ഇഷ്ടമുണ്ടോ വാങ്ങിച്ചാ മതി, ഇല്ലെങ്കിൽ പോവാം. ജയിലിൽ കിടക്കുന്ന അവൻ എന്തിനാണ് നിനക്ക് കത്തെഴുതിയത്? ഇനി പറയാൻ, നിന്റെ അച്ഛനെ കൊന്നവൻ ജയിലിൽ നിന്ന് വരുന്നവരെ നിന്നെ എന്തിനെഴുതി അറിയിക്കണം? എടി നിന്നോടാ ചോദിച്ചത്, മര്യാദക്ക് പറ. ഇതിനു മുമ്പ് അവന്റെ എഴുത്ത് നിനക്ക് വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എന്തിനാവും നിനക്ക് കത്തെഴുതിയത്? നീ പറയില്ലല്ലടി. ഇത്രയും നാൾ അമ്മയും മകളും കൂടെ ഒളിച്ചു കളിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനെ തല്ലിക്കൊന്നവനാണ് മകളുടെ കാമകൻ അല്ലേ? അവൻ പുറത്തു വരുന്ന നിമിഷം വീണ്ടും ഞങ്ങളിൽ ഒരാൾ ജയിലിൽ പോവും, അത് തീർച്ച. ആരായിരുന്നാലും ശരി, എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ വെറുതെ വിടുകയല്ല, അത് മനസ്സിലായിക്കോ. Thank you.
ശിവൻകുട്ടി നായർ എങ്ങോട്ടാ ധൃതിയിലെ യാത്ര? ഇതിവിനായിരിക്കും. ഞാൻ സമയം കളയുന്നില്ല. എനിക്ക് കുറച്ച് പണം വേണം. തരില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കൊച്ചു വീടും വേണം താമസിക്കാൻ. വാടകയും തരില്ല. ധൃതിയില്ല. ആവശ്യം വരുമ്പോൾ അറിയിക്കാം. പൈസ എടുത്തേ. ആ എണ്ണയൊന്നും വേണ്ട. തൽക്കാലം ഇത് മതി. പറ്റേ. ആ പിന്നൊരു കാര്യം, തൻ്റെ കുത്തുപുള്ളി ബുക്കിൽ ചുവന്ന മഷി കൊണ്ട് ഈ കാശ് എൻ്റെ പേരിൽ എഴുതി വെച്ചേക്കരുത്. തന്നോടല്ലാതെ വേറെ ആരോടാ ഇത്ര സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചോദിക്കാൻ സാധിക്കുക? കുറച്ചെങ്കിലും തനിക്ക് വേണ്ടി ഇടിയും തൊഴിയും കൊണ്ടല്ലേ. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്താണ് അവൻ സംഭവിക്കാൻ പോകുന്നത്? ശ്രീധര കിഷനുണ്ണി ജയിലിൽ വന്നിട്ടുണ്ട്. എവിടാ അവൻ? ആര്? ഉണ്ണി. ഞാൻ കണ്ടില്ല. ഇന്നലെ ഇവിടെ എങ്ങാണ്ട് വന്നെന്നോ പോയെന്നോ ഒക്കെ പറയണ കേട്ടു. ഏതാളെ, ഒന്ന് ചുമ്മാരുന്നേ. വെറുതെ ആവശ്യമില്ലാത്തവരും പറഞ്ഞാണ്ടല്ലോ. ആ മുതുക്കി മുതുമുതുക്കി. നീ ആരാ ചോദിക്കാൻ? രണ്ടുപേരും ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അതും ഈ കവലയ്ക്ക് വെച്ച് ഒരു ഉഗ്രം ഗുസ്തി കാണാമായിരുന്നു. അയ്യോടാ എന്തൊരു തന്തോയം. ദേ ഗുസ്തി കാണണോ? ദേ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ, ഞാൻ കാണിച്ചു തരാം. വാ വാ. ദേ കൃത്യമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ. ദേ മിണ്ടാണ്ടിരിക്കരുത്. ദേ ഞാൻ ഈ സാധനം കൊടുത്തു കളയും. ആ റിയെ എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ശ്രീധരൻ എല്ലായിടത്തും എന്നെ അന്വേഷിച്ചേ അറിഞ്ഞു. എന്ന് വെച്ച് എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. ഉണ്ണിയേട്ടൻ ഇവിടെ വന്നു എന്നറിഞ്ഞത് മുതൽ ഞാനും അമ്മയും തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് ഒരുപോലെ കണ്ണടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഉണ്ണിയേട്ടന്റെ കത്ത് കിട്ടിയ അന്ന് മുതൽ ശ്രീധരേട്ടിനെ സംബന്ധിച്ച് ആകെപ്പാട് തെറ്റിയ മട്ടാണ്. അമ്മയോട് പോലും ഒരു വാക്ക് ശരിക്കും സംസാരിച്ചിട്ടില്ല.
ഞാൻ ഇവിടെ വരുന്നത് അമ്മണിക്ക് ഇഷ്ടമല്ലേ? എന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഇവിടെ എല്ലാം നടക്കുന്നത്? ശ്രീധരേട്ടനെ നിയന്ത്രിക്കാൻ ഇവിടെ ആർക്ക് കഴിയും? ഉണ്ണിയേട്ടൻ ദയവായിട്ട് പോണം. ഇനിയും ഒരു അത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആർക്കും വേണ്ടാത്തവനെ അല്ലേ? അരുത്, അങ്ങനെ പറയരുത്. ഞാൻ പറയാതെ തന്നെ ശ്രീധരേട്ടനെ ഉണ്ണിയേട്ടൻ അറിയാലോ. ശരി, ഞാൻ പോയേക്കാം. ഒരു കാര്യം, മറ്റുള്ളവർ എന്നെ കാണുന്നത് പോലെ അമ്മനെ എന്നെ കാണില്ലെന്ന് വിശ്വസിക്കുന്നു. കുട്ടിയാണോ പെണ്ണോ? അതോ ചാവിള്ളയായിരുന്നു? നീ എവിടെ പോയിരുന്നു? ജനലിൽ കൂടി ഒരു വള താഴെ വീണു, അത് എടുക്കാൻ പോയതാ. അവൻ വന്നോ? ഇല്ല. മോനെ, കുഞ്ഞുണ്ണിയുടെ എഴുത്തു വന്നിട്ട് കുറച്ച് ദിവസമായി. വിവരമൊന്നും അറിയാഞ്ഞിട്ട് മനസ്സിനൊരു സുഖവും തോന്നില്ല. നീ ഒന്ന് അവിടെ വരെ പോയി വന്ന വിവരമെല്ലാം അറിയായിരുന്നു. നീ എന്താ ഒന്നും ഇടാത്ത? രണ്ടോ ദിവസം കൂടെ നോക്കാം, എന്നിട്ട് പോവാ. അതല്ല മോനെ, എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഇന്ന് അവധിയല്ലേ, ഒന്ന് അവിടെ വരെ പോയിട്ട് വന്നൂടെ. എനിക്കിന്ന് കുറച്ച് ജോലിയുണ്ട്, വേണമെങ്കിൽ കിട്ടണേക്കാം. ഓ, കിട്ടണാരാ പോവാൻ? നീ പോകുന്ന പോലെയാണ് അവൻ പോകുന്നത്. എടാ, അതല്ല, ഇടയ്ക്കിടയ്ക്ക് അവന് പനി വരുന്നതാ. ഇനി അതുപോലെ വല്ലതും ദേ, ഇപ്പൊ പോയാ 9:00 ബസ് കിട്ടും. വൈകുന്നേരം ഇങ്ങനെ തിരിച്ചു വരാം. മോൻ കവലിച്ചെന്നേ, കിട്ടണ മാവനോട് ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരാൻ പറ. എനിക്ക് വയ്യ. മുട്ടായി വാങ്ങിച്ചോ, വേഗം ചെല്ല്. ഉണ്ണിയെ ഞാൻ അന്വേഷിക്കാം, കണ്ടാ വരാനും പറയാം. പിന്നെ എന്താ കിട്ടാ? വേറെ ഒന്നുമല്ല, ഞാനിതിൽ ഇടപെട്ട പോലും ശ്രീധരൻ അറിഞ്ഞാലുണ്ടല്ലോ. അല്ല, എനിക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? ദേ, ശ്രീധരന്റെ കയ്യേ ഈ മേലൊന്ന് വെറുതെ വീണാ മതി, പിന്നെ എന്നെ മെഡിക്കൽ കോളേജിൽ പോലും എടുക്കൂല. നേരിട്ട് കുഴിക്കാട്ടിശ്ശേരിക്ക് കൊണ്ടുപോയാ മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇരു ചെവി അറിയാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിനക്കറിയാലോ ശ്രീധരന്റെ സ്വഭാവം. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഈ നാട്ടിൽ നിന്ന് എത്രയും വേഗം പോകാൻ പറയണം. ഈ തീന്റെ നോളി ജീവിക്കാൻ എനിക്ക് വയ്യ കിട്ടാ, അതുകൊണ്ടാ. അല്ല ജാനകിയമ്മേ, ഉണ്ണി ഈ നാട്ടിൽ നിന്ന്. നീ അതൊന്നും പറഞ്ഞ് സമയം കളയാതെ ഒന്ന് വേഗം ചെല്ല് കിട്ടാ. അല്ല, നീ ഒന്ന് വേഗം ചെല്ല്. Thank you.
പറഞ്ഞാണോ എന്തോ? അല്ല, നീ പോയില്ലേ? ബസ്സില്ല, ബ്രേക്ക് ഡൗൺ ആണ്. ഇപ്പൊ അടുത്ത ആഴ്ച അങ്ങനെ പോവാം. അമ്മ ആരായി നോക്കുന്നേ? ആളില്ല. രാവിലെ എന്നെ ഫസ്റ്റ് ബസ്സിൽ കയറി എങ്ങോട്ടോ പോണ കണ്ടോന്ന് നാരകത്തെ അപ്പുണ്ണിയോട് പറഞ്ഞു. നന്നായി ശ്രീധരൻ വന്നിട്ടുണ്ട്. ആഹാ, വന്നോ? അമ്മ എവിടെ പോയതാ? അടുത്ത വീട്ടിൽ പോയതാ മോനെ. അല്ല സാർ, ആദ്യമായിട്ട് ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കയറിയിട്ട് പോവാം. ഓ, അത് സാരമില്ല, പിന്നീട് ഒരിക്കലാണ്. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണെന്നും എത്ര നല്ല പെരുമാറ്റം, മുതലാളിയാണെന്നും മറ്റുള്ള ഒരു ചിന്തയും ഇല്ല, എല്ലാവരോടും സ്നേഹമാണ്. ഈ ഭൂമിയിൽ ഇത്രയും നല്ല മനുഷ്യനെ കാണാൻ കഴിയില്ല. സാറിനാണെങ്കിൽ ഞാനെന്ന് വെച്ചാൽ ജീവന്. ഒരു സുഹൃത്തെന്ന നിലയ്ക്കാ എന്നോട് പെരുമാറുന്നു. ഇത്ര നല്ല കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിട്ടും ചേട്ടൻ എന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയത്? പൊടിയാത്ത്. ഉണ്ണി, നീ ഫിറ്റായോ? അങ്ങനൊന്നുമില്ല, ഒരുപാട് കാലമല്ലേ ഇതൊക്കെ കഴിച്ചിട്ട്, അപ്പൊ ചെറുതായിട്ട് തലകി ഉണ്ടെന്നാ തോന്നുന്നു. നീ ആരെയും നോക്കുന്നേ? മോഹം കണ്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നുണ്ടല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ ശ്രീധരൻ ഈ വഴിക്ക് വരാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിനക്കെന്താ അവനെ പേടിയാ? പേടിയോ എനിക്കോ? കിട്ടോ? പണ്ടൊക്കെ നമ്മൾ പട്ടാപ്പകൽ പട്ടയടിച്ച് പാട്ടും പാടി നടന്ന ഓർമ്മയുണ്ടോ? കിട്ടോ? നല്ല വട്ടയായിരുന്നു പണ്ടൊക്കെ പട്ടാപ്പകൽ. ഇപ്പൊക്കെ കണക്കാ, എല്ലാം തട്ടിപ്പ് വട്ടയാ. ഒറ്റ പിടിപിടി എന്റെ പേടിയൊക്കെ മാറും. ഏയ്, സത്യമായിട്ടും എന്റെ അമ്മയാണ് ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊടൂല്ല. സ്വാമിയാണ് സുബ്രഹ്മണ്യൻ. എന്റെ തലയിൽ ഞാൻ ഒഴിക്കും. പണി വായിലോട്ട് ഒഴിക്കും. ഇറങ്ങാം, ഇറങ്ങാം, ഇറങ്ങാം. പക്ഷേ ഞാൻ ഇവിടെ ഇറങ്ങണമെങ്കിൽ എന്നെ പിടിച്ചോളണം. ഞാൻ പിടിച്ചോളാം. പിടിച്ചോളണം. ശരി, കണക്കൊക്കെ പറ്റില്ല, എഴുതിക്കോ. അയ്യോ, എന്റെ ഒരു കാര്യം പറഞ്ഞു, അവിടെ പിടിച്ചിരുന്ന മേലെ ഞാൻ പിടിച്ചാ നിൽക്കുന്നേ. ഇഷ്ടം പോലെ ഇനി കുളിക്കാമല്ലോ.
ഞാനൊരു ഇടം വരെ പോവാ. ഞാനും വരാം. എവിടേക്കാ? നീ ശ്രീധരന്റെ വീട്ടിലേക്ക് വരുന്നോ? അതിനെന്താ ഞാനും വരാം? അയ്യോ, ശ്രീധരന്റെ വീട്ടിലേക്കോ? നിന്റെ കൂടെയോ? എന്റെ പൊന്നെ, ഞാനില്ല, പോ. ഞാൻ പോവാ. നീ പോ. ഞാൻ ഇവിടെ കടക്ക് ഒരുക്കിയെന്ന് ചെയ്തോളാം കേട്ടോ. എടാ, ഞാനേ ഒരു കാര്യം പറഞ്ഞാലേ ആ കാര്യം നീ കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് പറ. പോയോ? ആ ഉണ്ണി എവിടാടാ? ഇന്ന് അവനെ കണ്ടില്ലല്ലോ. എനിക്കറിയില്ല. അത്യാവശ്യമാണെങ്കിൽ എന്നെ അന്വേഷിക്കേ. ഇന്നലെ വൈകുന്നേരം അരമണിക്കൂറോളം ആ ശ്രീധരനോട് ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ആ ഉണ്ണിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. അപ്പോഴെങ്ങാനും ആ ഉണ്ണി ഇങ്ങോട്ടൊന്നും വന്നിരുന്നെങ്കിൽ എന്തുണ്ടായേനി? അയ്യടാ കേട്ടാ, ശ്രീധരനാന്നോ വരുന്നേ. ദൈവമേ, ശ്രീധരനായിരിക്കണേ. അറിഞ്ഞുണ്ടാ, വേറെ വരാ. അവൻ അവിടെ പോയി കിടക്കുക ഈ നേരത്ത് പറയാൻ. എടാ കേട്ടാ, നീ കണ്ടോടാ ശ്രീധരനെ. തള്ളയുടെ നായരോട് എന്ന് ചോദിക്ക. എന്തിനായല്ലേ ശ്രീധരൻ അന്വേഷിക്കുന്നത്? ഓ, ഒന്നുമില്ല, ഇന്നലത്തെ പറ്റു തരാനുണ്ടായിരുന്നു. ആൾക്കാരുടെ മുമ്പ് വെച്ചാണ് ഇടിച്ചെങ്കിലും അളിയന്റെ കൈകൊണ്ടുള്ള ഇടിക്ക് ഒരു സ്നേഹത്തിന്റെ സ്വാദുണ്ട്. എന്നാലും നന്നായി വേദനിച്ചു കേട്ടോ. ആരാടാ നിന്റെ അളിയൻ? തെണ്ടി. ഉണ്ണി,
വാമനെ കുസ്തിയോട്ട് കാണാനും ഒത്തില്ല, എന്റെ കടയും പോയി, നാശങ്ങളും. എനിക്കെന്നും കണ്ണീര് കുടിക്കാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ. പ്രതികാരം, നിന്റെ ഒരു പ്രതികാരം. സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് പ്രതികാരം ചെയ്യാൻ? അമ്മേ, നീ ഒരു കാര്യം ചെയ്, കുഞ്ഞുണ്ണിയും വരും, എന്നിട്ട് കുറച്ച് വിഷം വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യ. ഇങ്ങനെയുണ്ട് ഓരോ മക്കള്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആളുണ്ടടാ മോനെ. ശ്രീരേട്ടാ, പ്രായത്തി കവിഞ്ഞ് പക്വത ശ്രീധരേട്ടനുണ്ടെന്ന് ഞാൻ കരുതി. ഉണ്ണിയോടുള്ള പ്രതികാരം തീർത്താൽ ശ്രീധരേട്ടന് മനസ്സമാനം ലഭിക്കുമായിരിക്കും. ശ്രീധരേട്ടനെ തടയാനോ നിയന്ത്രിക്കാനോ ഉള്ള ശക്തി എനിക്കില്ല. പക്ഷേ ശ്രീധരേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിലാരല്ലേ? എന്റെ പെണ്ണ്, അവളുടെ അമ്മയും എന്റെ അളിയൻ ശ്രീധരനും കേൾക്കാൻ പറയാ. അടുത്ത ബുധനാഴ്ച ഇന്ന് ഏഴാം ദിവസം ഞാൻ എന്റെ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ വിളിച്ചോണ്ടു. മനസ്സിലായോ? ഞാൻ കുടിച്ചുകൊണ്ട് പറയല്ല. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു. ജയിലിൽ കിടന്ന് എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടിയാണ് എല്ലാം സഹിച്ചത്. ഇനി പറ്റില്ല. ആരായാലും ശരി, തടുക്കണമെങ്കിൽ തടുക്കട്ടെ. ഞാൻ എന്റെ പെണ്ണിനെ അവിടെ കൊണ്ടു എന്നി വെച്ചോ. അവിടെ ബുധനാഴ്ച ആരമ്മയാ കള്ളുകൂടിയൻ? അയാൾ എന്തിനമ്മ ഇവിടെ വന്ന് നോക്കിയെടുക്കുന്നത്? അരുത് മോനെ, അങ്ങനെ പറയരുത്. മോളെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതിങ്ങനെ പോയാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ശീതരം വരുമ്പോ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാണ്. വേണ്ടമ്മേ, അതൊരിക്കലും പറയരുത്. ചേട്ടനിത് അറിഞ്ഞാൽ അന്ന് സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിക്കും. വീണ്ടും ആരെങ്കിലും ജയിലിൽ പോയേണ്ടി വരും. ഒരിക്കലും പറയരുത്. എന്നെ ഓർക്കുമ്പോൾ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാണ്. സാരമില്ല, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചതിലും കൂടുതൽ ഇനി ഒന്നും അനുഭവിക്കാനില്ല. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ചേട്ടൻ വരുന്നെന്ന് തോന്നുന്നു. എന്ത് വന്നാലും ചേട്ടനിത് അറിയരുത്, അമ്മ പറയരുത്. പ്രിയമുള്ളവളെ, നീ മുഴുവനും സൗന്ദര്യമാകുന്നു. നിന്റെ മൊഴികളിലെ സാഗര സംഗീതത്തിൽ ഞാൻ ലയിക്കും. നിന്റെ മിഴികളുടെ താഴ്വരകളിൽ വിടരുന്ന കിനാവുകളിൽ ഞാൻ മയങ്ങും. Thank you.
നമ്മുടെ ഹൃദയങ്ങളും ശരീരങ്ങളും ഒന്നായി തീരുന്ന നിമിഷങ്ങൾ ഇനി എത്ര കാലം അകലെയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അവള് വരുവിളിയാ, ചുമ്മാ ഇരുന്നു. ഇപ്പൊ ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ തന്റെ കാര്യമല്ല പറഞ്ഞത്, ബോർഡിലെ കാർട്ടൂണിന്റെ കാര്യമാ പറഞ്ഞത്. How's it? ശരി, വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. വിവരറിച്ചതിന് നന്ദി. ഓക്കെ. തോസേ, എന്തു? ആ, നാളെ നീ ടൗണിൽ പോയി അശ്വതി വിളിച്ചോണ്ട് വരണം. അത്യാവശ്യമാണെന്ന് പറഞ്ഞാ മതി, ബാക്കി ഞാനിവിടെ വരും, പറഞ്ഞോളാം. ശരി. ആ ചെല്ലേ. ഹലോ, തങ്കല്ലേ? പ്ലീസ് ബുക്ക് എ കോൾ ടു ബോംബെ, കോളിംഗ് ഫ്രം 4962. എന്തിനാ ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ, അത്യാവശ്യമായി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. തോമസേട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. തോമസേട്ടാ, ഈ കത്ത് ഇവിടുത്തെ ഓർഡിനെ ഏൽപ്പിക്കണം. അല്ല മോളെ, നമ്മൾ ഹോസ്റ്റലിൽ നിന്നല്ലേ വന്നത്, ഇത് ഇവിടെ എന്തിനാ? തോമസേട്ടൻ പറഞ്ഞത് കേട്ടാ മതി. ആയിക്കോട്ടെ. Going to discover medicine for AIDS. ഓ, ഇനി ഇങ്ങോട്ട് അങ്ങനെ വരുവാണോ? സാറേ, ഇത് നിങ്ങൾക്കുള്ളതല്ല, അഡ്രസ് ഒന്ന് വായിച്ചു നോക്കി. കുഞ്ഞുണ്ണി, ഫസ്റ്റ് PDC. കയ്യക്ഷരം കണ്ടിട്ട് ഒരു ഫീമെയിലിന്റെ മാരി ഉണ്ടല്ലോ, ആരാ? ഫിലോമിനി. ഫിലോമിനി അല്ല, ഒരു പെൺകുട്ടിയുടെ കയ്യക്ഷരം മാരി ഉണ്ടല്ലോ, ആരാന്ന്? പെൺകുട്ടി ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? സാറ് എന്തിനാ വേവലാതിപ്പെടണേ? ഉടമസ്ഥ വരുമ്പോ അതങ്ങനെ കൊടുത്താ മതി. എന്തൊരു കഷ്ടാണ് ദൈവമേ, വാട്ടർ ഹൗസ് ഇട്ട് മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ഇതാരത് തുന്നി തന്നേ അറിയില്ല അല്ലേ? എന്നെ എന്തിനാ ചേട്ടാ ഇത്ര അത്യാവശ്യമായി വിളിപ്പിച്ചത്? എനിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിപ്പിച്ചത്. നല്ല പണിയാ കാണിച്ചത്, എനിക്ക് അവിടെ ക്ലാസ് ഇല്ലേ? ഓ, ഒന്ന് രണ്ട് ദിവസം മുടങ്ങിയോണ്ട് ഒരു കുഴപ്പം വരാനില്ല. നല്ല ചേട്ടന. അശ്വതി, ആ മോളെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എടുത്തിടാൻ ഞാനില്ല. എന്റെ പെങ്ങളെ എനിക്ക് നന്നായി അറിയാം. എന്തു വന്നാലും നിലവിട്ടവൾ പെരുമാറിയില്ലെന്ന് എനിക്കറിയാം. നിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഞാൻ തടസ്സം നിൽക്കില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെ മനപ്പൊരുത്തമാണ് പ്രധാനം. ആരാ മോളെ അവൻ? അയാളുടെ നിലയും വിലയും ഒന്നും എനിക്കറിയണ്ട. നിനക്ക് യോജിച്ചതാണോ അത് മാത്രം അറിഞ്ഞാൽ മതി. ആ, നല്ല തടിയും പൊക്കമൊക്കെ ഉണ്ടോ?
പിന്നെ അല്പം കഴിവ് വേണം. ഇതൊക്കെ അവനും കൂടി നോക്കി നടത്തേണ്ടതല്ലേ? അതൊക്കെ ഉണ്ട്. അത് മതി. പിന്നെ നാലുപേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അയാളെ അളിയാനൊന്നും വിളിക്കാമല്ലോ. തെണ്ടി പെറുക്കി എന്റെ ഫാക്ടറിയിലെ കൂലിപ്പണിക്കാരന്റെ അനിയൻ, നാലു കാശിനും വകയില്ലാത്ത എരപ്പാളി, ഗ്രാസ് കോട്ടിലെ കുമാറിന്റെ അളിയനാകണം അല്ലടി. നീ ഇനി പഠിക്കുന്നില്ല, നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത ആഴ്ച ബോംബെയിൽ വെച്ചു വരൻ ആരാണെന്ന് കെട്ടും പറഞ്ഞാ മതി. ഇല്ല ഇല്ല. എന്തില്ല? ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. പിടിപ്പിക്കടേ, എന്തോന്നിത്? ബോട്ടം ടോപ്പ്. അല്ല, തൊടാനൊരൽപ്പം അച്ചാറ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെന്താ? എടേ പത്മം, ഇത്തിരി പിക്കിൾസ്. ആ പിക്കിൾസ് കൊണ്ടുവാ. Thank you.
വേറെ സ്ഥലത്തൊന്നും കണ്ടില്ല. മനുഷ്യനെ കിടത്തി പൽപ്പത്തിനെ ഞാൻ ശ്രീധരന്റെ വീട്ടിലാ കൊണ്ടുവിടേണ്ടത്. പക്ഷെ ഇപ്പൊ അവിടെ ചെന്ന് കയറിയാ ശരിയാവില്ല. എന്ത് തന്നെ പറഞ്ഞാലും ശ്രീധരൻ വിശ്വസിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ച് ഞാൻ കൂടെ ഉള്ളപ്പോ. ഇപ്പൊ അവന്റെ അവസ്ഥ അതാണ്. പേടിക്കണ്ട, ഇനി അവൻ വരില്ല. വെക്കുള്ളൂ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഇതല്ല, ഇതിനപ്പുറം ആരെന്നെ കുറിച്ച് പറഞ്ഞാലും ശിവൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ശിവൻ ആലോചിക്കുന്നുണ്ടാവും, ഒരു കാരണവുമില്ലാതെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. അതും ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ഇത്തരം കാര്യങ്ങൾ. അതല്ല സർ, എനിക്കറിയാം ശിവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെ ചിന്തിക്കും. ശിവൻ എത്ര കാലത്തെ പരിചയമുണ്ട് എന്നെ, ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സ്വഭാവത്തെ വിലയിരുത്തിയാൽ മതി. ആളുകൾ എന്തൊക്കെ വേണേലും എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ. ഉള്ളവനെ കുറിച്ച് ആളുകൾ അപവാദം പറയൂ, ഇല്ലാത്തവനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് നേടാൻ? അല്ല, അയാൾ എന്നെ എന്ത് ചെയ്യുന്നാ പറഞ്ഞ്? അയ്യോ, എന്ത് പറ്റി സാർ? ഒന്നുമില്ല, കുറച്ച് ദിവസമേ തുടങ്ങി. സാർ ഉടനെ എന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. ശിവൻ, സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ, നടക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു വർത്തമാനം ഉണ്ടായി. സത്യം എന്ത് തന്നെ ആയിരുന്നാലും ഇത് അധികം താമസിക്കാതെ തന്നെ നാട് മുഴുവൻ പാട്ടാവും. കാരണം അവരുടെ ഉദ്ദേശം നമ്മൾ രണ്ടുപേരുടെയും മുഖത്ത് കരിവാരി തേക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയട്ടെ, തന്റെ സഹോദരി വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. താൻ ബോധം കെടുവെന്നും വേണ്ട, ഞാൻ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാ പറഞ്ഞത്. തനിക്ക് സമ്മതമാണോ എന്ന് അറിഞ്ഞാൽ മതി സാർ. മാറ്റ് കല്യാണം എന്നൊരു ഏർപ്പാടുണ്ട്, പകരം താൻ കയറി എന്റെ പെങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാളായിരുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ചു അടുത്ത ഞായറാഴ്ച ബോംബെയിൽ വെച്ച്. തനിക്ക് സമ്മതമാണെങ്കിൽ അന്ന് തന്നെ താൻ എന്റെ അളിയനാവും. എനിക്ക് 100 വട്ടം സമ്മതമാണ്. പിന്നെ ഒരു കാര്യം, ഇതിപ്പോഴൊന്നും അവളോടും മറ്റാരോടും പറയരുത്. നമുക്ക് ചുറ്റും ശത്രുക്കളാണെന്നുള്ള കാര്യം ഓർമ്മ വേണം.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ എങ്കിൽ ഇപ്പൊ പൊക്കോ. എല്ലാ ഏർപ്പാടും ചെയ്തതിന് ശേഷം ഞാൻ ശിവനെ വിവരം അറിയിക്കാം. ശരി സർ. ഓക്കെ. അത് ബസ്സിൽ ഒരുപാട് നേരം ഇരുന്നിട്ടാ. നീ ചെന്ന് കൈകാലും മോൻ കഴിക്കുവാ, ഊണ് കഴിക്കാം. അമ്മേ, ചേട്ടൻ എവിടെ? വെളിയിൽ പോയിരിക്കുക, ഇപ്പൊ വരും. ബാബുട്ടാ, നോക്കുക. എനിക്ക് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല, എന്തൊരു വ്യത്യാസം. കുറച്ചുകൂടെ കഴിക്കും മോനെ. മതിയമ്മേ, അവൻ മീനില്ലേ? അയ്യോ, ഈ മാമ മീൻ കൂട്ടുവോ? നീ തമാശ പറയാണോ? നീ എല്ലാം കഴിക്കാൻ തുടങ്ങിയോ? എന്നാലും പട്ടണത്തിൽ ചെന്ന ആളുകൾ ഇങ്ങനെ മാറുമോ? ആ മാറുമായിരിക്കും. എങ്ങനെയിരുന്ന ചെറുക്കനാ, ഈ വീട്ടിൽ മീൻ വെച്ചാ ആ ദിവസം ഊണ് കഴിക്കാത്തവനാ. ഇപ്പൊ കണ്ടില്ലേ അമ്മേ? ഏ, അവൻ വന്നെന്ന് തോന്നുന്നു. ചേച്ചി, ഇപ്പോഴെങ്ങനെ ചേട്ടൻ? ചേച്ചിയുമായിട്ട് ഒരു മാറ്റമില്ല. ചേട്ടാ, നീ ഊണ് കഴിച്ചിട്ടു വാ. അമ്മ പറഞ്ഞു നീ ആകപ്പാടെ മാറിയെന്ന്. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? വാ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അവരുടെ മുന്നിൽ വെച്ച് ഇതൊന്നും നിന്നോട് ചോദിക്കരുതെന്ന് കരുതിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. മോനെ, നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആദ്യത്തെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിന്റെ പണത്തിന്റെ ആവശ്യം ഇരട്ടിച്ചു. എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തു, എന്തിനാണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. നീ ഒരുത്തനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി. പട്ടണത്തിലെ മറ്റുള്ളവരെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ തോന്നുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്തായാലും ശരി, നീ നന്നായിട്ട് പഠിച്ചു കണ്ടാൽ മതി. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? രണ്ട് ദിവസത്തെ. കൂടുതൽ നുണ പറയുന്ന എന്തിനാ? എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. ഈ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ആ കുട്ടിയുടെ പഠിപ്പ് നിർത്തിയ വിവരം എല്ലാവർക്കും അറിയാം. അമ്മയ്ക്ക് ഒഴിച്ചു. ചേട്ടാ, അശ്വതി കേൾക്കണ്ട. നിന്റെ പ്രായം കഴിഞ്ഞ് വന്നവനാ ഞാനും. ഈ ചാപല്യങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് എനിക്കറിയാം. കഥകളിലൊക്കെ വായിക്കാൻ കൊള്ളാം, ജീവിതത്തിൽ അസാധ്യമാണ്. അവൾക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. നിന്നെ കുരം കളിപ്പിക്കാൻ വല്ലതൊക്കെ പറഞ്ഞാണ്. ചേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. പഠിത്തത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാമെങ്കിൽ മാത്രം ഇനി തിരിച്ചു പോയാൽ മതി. വളരെ ബുദ്ധിമുട്ടിയാണ് നിനക്ക് ഓരോ മാസം ഞാൻ പൈസ അയച്ചിരുന്നത്. നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിർത്തിയേക്ക്. ഇവിടെ പാടത്ത് മണിക്ക് ആളുകൾ ആവശ്യമുള്ള സമയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ മാല കൊടുക്കാൻ പോവാം, അതിന് പഠിത്തത്തിന്റെ ആവശ്യമില്ല. നീ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? മോനെ, ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇനി നീ കൂടെ
തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷകൾ നീ അസ്ഥാനത്താക്കരുത്. ഏതായാലും വന്നു, ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാം. ശ്രമിച്ചു നോക്കി, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പിന്നെ അല്പം ലഹരി കൂടി ആയപ്പോ അമ്മണി, എന്റെ പ്രായത്തിലുള്ള ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിച്ചുള്ളൂ. ഒരു ഭാര്യ കുഞ്ഞ് തുടങ്ങിയ സങ്കല്പങ്ങൾ എനിക്കും ഉണ്ടാവില്ലേ? അതിനുള്ള അർഹത എനിക്കില്ലേ? ഇത്രയും നാൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നതെല്ലാം അന്ന് പുറത്തു വന്നു. അഞ്ചു കൊല്ലം ജയിലിൽ കിടന്ന് മാനസികമായും ശാരീരികമായും ഒരുപാട് വേദന സഹിച്ചു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം ഈ സങ്കല്പങ്ങളായിരുന്നു. എല്ലാവരും എന്നെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്നെ ധരിച്ചുകൊള്ളട്ടെ, നീ കൂടെ എന്നെ അങ്ങനെ പറയരുത്. അമ്മണി, എന്റെ ദുഃഖങ്ങൾ ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പറയും? അപ്പൊ ഞാനോ? ഞാനൊന്ന് കുടിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ഞാനിപ്പോ വീണ്ടും പറയുകയാണ്. അടുത്ത ബുധനാഴ്ച നിന്നെ വിളിച്ചുകൊണ്ടുപോവാൻ ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനങ്ങനെ വിശ്വസിച്ചോട്ടെ. അമ്മണി, സ്വന്തം മകനെ ഒന്ന് തൊടാൻ ആലോചിക്കാൻ സമ്മതം ചോദിക്കേണ്ട ഗതികേടാണ് എനിക്കുള്ളത്. ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ. എത്ര കാലമായി ഞാൻ ഈ ആഗ്രഹം മനസ്സിൽ ഒതുക്കി പിടിച്ചു കഴിയുന്നു. എന്നെ ഒന്ന് അനുവദിക്കൂ. എന്റെ പേര് കുഞ്ഞുണ്ണി, അശ്വതി ഒന്ന് കാണണം. ഓ, ഇപ്പൊ മനസ്സിലായി. വാ, ഇരിക്കെ. ആ, ഇരിക്കുന്നേ. ആ, ഞാൻ കാണാനിരിക്കുവായിരുന്നു. അശ്വതി എന്നോടെല്ലാം പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ അല്പം വിഷമം തോന്നി. പഠിത്തം കഴിഞ്ഞിട്ട് പോരെ എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാ, അവക്കൊരേ നിർബന്ധം കല്യാണം ഉടനെ കഴിക്കണമെന്ന്. സാർ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടു ദിവസം കഴിയുമ്പോ എല്ലാം മനസ്സിലാവും. അശ്വതി എവിടെ? എനിക്ക് അശ്വതി ഒന്ന് കാണണം. എന്തിനാ?
ഇനി മേലാൽ അവളെ കാണണമെന്ന് പറഞ്ഞ് ഈ പടി കടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അശ്വതിയെ തന്നെ സ്നേഹിക്കണമല്ലടാ. കടക്കട പുറത്ത്. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ. സൂക്ഷിച്ച് സംസാരിച്ചില്ല, നീ എന്ത് ഇവിടെ ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാ. തന്റെ ഊച്ചാളി പീസ് എന്നെടുത്ത് വേണ്ട. അശ്വതി എന്നെ സ്നേഹിച്ച് സത്യമാണെങ്കിൽ ഞാൻ അവളുടെ കഴിച്ച് താലി കിട്ടും. അശ്വതി എന്നെ സ്നേഹിച്ച് സത്യമാണെങ്കിൽ മിണ്ടിപ്പോ. അവസാനമായിട്ട് ഞാൻ പറയുക, എന്നെക്കാളും വലുതല്ല എനിക്ക് ഏത് ബന്ധവും സ്വന്തവും. ഇനി നീ അവന്റെ പേരിവിടെ പറഞ്ഞാൽ, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു അനിയത്തി ഇല്ല എന്ന് ഞാൻ കരുതും. പറയും, ഞാൻ പറയും. കുഞ്ഞുണ്ണി അല്ലാതെ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. നീ കഴിക്കും. ഇവിടെ ഞാൻ പറയുന്നത് നടക്കും, ഞാൻ പറയുന്നത് നീ കേൾക്കും, നിന്നെ ഞാൻ അനുസരിപ്പിക്കും. ഞാൻ നിശ്ചയിക്കുന്നവനെ നീ കല്യാണം കഴിക്കും. ആ, ഇന്ന് വൈകിട്ട് ബോംബെക്ക് പോവുകയാണ്. കരയാനുള്ളതെല്ലാം ഇവിടെ വെച്ച് കരഞ്ഞു തീർത്തു. അവിടെ വന്നിട്ട് എന്തെങ്കിലും? ഇല്ല, ഞാൻ വരില്ല. ഓടി. ഹലോ, ശിവനല്ലേ? ഇത് ഞാനാ. ബോംബെക്ക് പോകാനുള്ള ഏർപ്പാടുകളെല്ലാം ശരിയായി. ഇന്ന് വൈകിട്ട് തന്നെ പോകണം. താനും പത്മവും റെഡി ആയിരിക്കണം. ഓക്കെ, ശരി ശരി. ഏ, അവളോട് എന്താ അഭിപ്രായം ചോദിക്കാൻ? അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയായിക്കൊള്ളാം. എന്തൊക്കെ ആയാലും പത്മത്തിന്റെ കഴുത്തി താലി കെട്ടുന്നത് സാർ തന്നെ ആയിരിക്കും. എന്താ പോരെ? ആ, ഓക്കെ. അയ്യോ, എന്റെ മോളെ ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. മോളെ എന്താ ഈ കാണിക്കണേ? അയ്യോ, കഥ തുറന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ താഴോട്ട് ചാടും. വേണ്ട മോളെ, ചാടല്ലേ ചാടല്ലേ, ഞാൻ തുറന്നു തരാം. എന്താ വരുന്നു? ഇയാളിത് എവിടെ കൊണ്ടുപോയി? കള്ളു കുടിച്ചു ചാടിപ്പോയി. ബാക്കിയുള്ള ജോലി പോണേ. ആ, അല്ലേ? അമ്മേ, സാറ് വരുമ്പോ ഞാൻ എന്ത് പറയും? എന്റെ മോളെ അയാൾ എന്നെ കൊല്ലും. ഒന്നും സംഭവിക്കില്ല തോമസ് ചേട്ടാ. എടാ, ഇടടാ അവിടെ അടി മേടിക്കുന്നേ. അവന് കുറച്ച് കൊടുക്കടേ. ഇനി ചോദിച്ചേക്കരുത്. അമ്മണി, അമ്മണി, നീ എന്താ ഒരുങ്ങാഞ്ഞത്? നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ ഇന്ന് വരുന്നു പറഞ്ഞിരുന്നില്ലേ? എങ്ങോട്ടാ മോനെ നീ ഇവിടെയും കൊണ്ട്? ഞാനൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്ന എന്താ അതിന്റെ അർത്ഥം? അമ്മണിക്ക് എന്റെ കൂടെ വരാൻ ഇഷ്ടമല്ലേ? എങ്കിൽ അത് പറ. ശ്രീധരൻ സമ്മതിക്കില്ല. അമ്മണി, നീ ഇപ്പൊ തീരുമാനിക്കണം, നീ ആരുടെ കൂടെ ജീവിക്കണമെന്ന്. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി അല്പം എനിക്ക് വേണ്ടി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കുമില്ലേ എന്റേതായ ആഗ്രഹങ്ങളും മോഹങ്ങളും.
പറയും നിനക്ക് ഇഷ്ടമല്ലേ പറയും ഇനി ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഒരിക്കലും ഈ മുറ്റത്ത് കാലുകുത്തി ചെല്ലു മോളെ എന്നായാലും നീയും മോനും ഉണ്ണിയുടെ കൂടെ കഴിയേണ്ടവരാണ് ചേട്ടൻ എതിർക്കും ഇന്നായാലും നാളെ ആയാലും അതുണ്ടാവും അതിനെ നേരിട്ടേ പറ്റും മോനെ വിളിച്ചിട്ടുണ്ട് പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവല്ലേ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാൻ എഴുതി എന്നാ ഇറങ്ങാം പറ്റേ നിൽക്കടി ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ പോവാണ് അമ്മണി നീ അകത്ത് പോ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്റെ കുഞ്ഞിന് അവന്റെ അച്ഛനെ വേണം ഞാൻ പോവും എനിക്ക് ഇതിനെയും വയ്യ എന്ത് പറഞ്ഞു ഹിതര അവൾ പൊയ്ക്കോട്ടെ അവളെ തടയരുത് സ്വന്തം അച്ഛനെ കൊന്നവന്റെ കൂടെ ഇവള് ജീവിക്കണമെന്നോ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ ഭർത്താവിനെ കൊന്ന കൊലയാളിയെ മാത്രമേ അമ്മയ്ക്ക് മരുമകനായി കിട്ടിയുള്ളൂ ഈ കൊലയാളി ഇനി അത് പറയാതെ പറ്റില്ല മോനെ ഞാൻ എല്ലാം പറയാം അന്ന് നിന്റെ അച്ഛൻ മരിച്ച ദിവസം മഴ ഭയങ്കര മഴ അത് കാരണം കയറിയതാ അച്ഛനല്ലേ ഇവിടെ ഒരു ആധാരം നടത്താനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ ഉണ്ണിയേട്ടനുമായി ടൗണിൽ പോയി ശ്രീധരനോ മേക്കാവിലെ പൂരത്തിന് പോയിരിക്കുക കുഞ്ഞുണ്ണിക്ക് കൂട്ടായിട്ട് കുഞ്ഞുണ്ണിയുടെ പൂരപ്പാ നിനി മാറിയിട്ടില്ലേ അമ്മ എവിടെ പോയി അമ്മണി അമ്മ അമ്പലത്തിൽ പോയിരിക്കുക ഇതെന്ത് മഴയാ അടുത്തെങ്ങനെ നിൽക്കുക ലക്ഷണമില്ല ചേട്ടൻ അകത്തേറിയിരിക്കുക ഞാൻ തുണിയൊക്കെ നയലിട്ടിട്ട് വരാം ആ പത്മീട്ടത്തേക്ക് സുഖം തന്നെയല്ലേ Thank you.
എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഉണ്ണി കുറ്റേറ്റെടുത്ത് കഴിഞ്ഞു. ഞാൻ ആവുന്നത്ര എതിർത്ത് നോക്കി. നിന്നെ ശരിക്കും അറിയാവുന്ന ഉണ്ണി വേറൊരു കൊലപാതകം കൂടി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ സത്യം മറച്ചു വെച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു.
Thank you.